നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് വർത്തമാന ലോകത്ത് നടക്കുന്നത് വിപുലമായ തോതിലുള്ള മനുഷ്യമാന പരിവർത്തനമാണ്. ഓരോരോ തരത്തിലും ദിവ്യത്വം അന്തർലീനമാണ്. അതിനെ ഉണർത്തേണ്ട ആവശ്യമേ ഉള്ളൂ. അത് സ്വയം പ്രവർത്തനക്ഷമമായി വികസിച്ചുകൊള്ളും. ദിവ്യഗുരുക്കന്മാർ ചെയ്യുന്നത് വ്യക്തിയുടെ ഈ ഉത്കൃഷ്ട സാധ്യതകളെ ഉണർത്തുക എന്ന ശ്രേഷ്ഠ കർമ്മമാണ്. തുടർന്ന് വളർച്ചയുടെ വഴിയിൽ വ്യക്തി നേരിടുന്ന തടസ്സങ്ങൾക്ക് പരിഹാരവും സദ്ഗുരുക്കന്മാർ നൽകുന്നു. ശ്രദ്ധയുടെ ആവേശം എന്നും കഠോപനിഷത്ത് വിശേഷിപ്പിക്കുന്ന ഈ വികാസ പ്രക്രിയ മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ പ്രകടമായി സംഭവിക്കുന്നു. അലസരായി ആശയും പ്രതീക്ഷയും മറ്റ് വിഷാദത്തിൻ്റെ പടുകുഴിയിൽ വീണുകിടന്നവർ, അമ്മയുടെ ഉപദേശങ്ങൾ കേട്ട് ഉയരങ്ങളിലെത്തിയവർ പരസഹസ്രങ്ങളാണ്. ആത്മഹത്യാ മുനമ്പിൽ നിന്ന് അമ്മയുടെ ശബ്ദം ശ്രവിച്ച് പ്രത്യാശയുടെ മുനമ്പിലെത്തിയവർ പതിനായിരങ്ങളാണ്. മനപരിവർത്തനത്തിൻ്റെ ഉദാത്തീകരണത്തിൻ്റെ ഉൾപ്പുളകമണിയിക്കുന്ന ഇതിഹാസമാണിത്. ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയതല്ല, ഗോപികമാരുടെ മനസ്സുകളെ ഉദ്ധരിച്ചതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് അമ്മ ഓരോ നിമിഷവും ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ജന്മദിനം ഒക്ടോബർ 3 അമൃതപുരിയിൽ വെച്ച് ആഘോഷിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഗണേശ പഞ്ചരത്ന സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. അചിന്ത്യ രൂപമാന്തഹീനമന്തരായ കൃന്തനം അചിന്ത്യ രൂപമാന്തഹീനമന്തരായ കൃന്തനം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേവ തം വിചിന്തയാമി സന്തതം തമേകദന്തമേവ തം വിചിന്തയാമി സന്തതം ഇനി ശങ്കരസ്തോത്രാമൃതം. ചിന്തിക്കപ്പെടാനാവാത്ത രൂപമാണ് ഗണേശന്. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ പരിമിതിയില്ലാത്ത വിനായകൻ. ഭക്തരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെ ഇല്ലാതെയാക്കുന്ന വിഘ്നേശ്വരൻ. ഇത്തരത്തിൽ മഹിമയുള്ള ഗണേശന്റെ അനവധി ഭാവങ്ങളെയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭം
शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वंदे गुरुपरंपराम्। श्री गणेश पंचरत्न स्तोत्रत्तिल അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ചിന്തയാമി എന്ന് ക്രിയാപദം പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നു, വിചാരം ചെയ്യുന്നു, അനുസന്ധാനം ചെയ്യുന്നു. എപ്പോൾ? സന്തതം, നിരന്തരം, ഇടതടവില്ലാതെ. ആരെ ചിന്തിക്കുന്നു? നിതാന്തകാന്ത ദന്തകാന്തിം, നിരന്തരം ദന്തകാന്തിയാൽ, ദന്തത്തിൻ്റെ ശോഭയാൽ പ്രശോഭിക്കുന്നവരെ. അന്ധകാന്തകാത്മജം, അന്ധകാന്തകൻ്റെ പുത്രനെ. തുടർന്ന് അചിന്ത്യരൂപം, അചിന്ത്യരൂപമാണ്. ഇവിടെ പല ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ ഗണേശൻ്റെ സഗുണവും സാകാരവും തീർത്തും അവയവയുക്തവുമായ ഭാവത്തെയാണ് സ്തുതിച്ചത്. മനോഹരമായ തുമ്പിക്കൈയും വലിയ വയറും, അങ്ങനെ വ്യത്യസ്തങ്ങളായ അംഗങ്ങളെ വർണ്ണിക്കുകയുണ്ടായി. അതേ സമയത്ത് അവിടുത്തെ പാരമാർത്ഥികമായ ഭാവം അക്ഷരമാണ് എന്നും നേരത്തെ പറഞ്ഞു. ഇവിടെ സ്പഷ്ടമായി പറയുകയാണ്, അചിന്ത്യരൂപം, അചിന്ത്യമായ, ചിന്തിക്കപ്പെടാനാവാത്ത രൂപത്തോടൊത്തവൻ. രൂപം എന്ന് പറഞ്ഞാൽ രൂപ്യതേ അനേന, യാതൊന്നിനെക്കൊണ്ട് നമുക്ക് നിരൂപണം ചെയ്യാൻ സാധിക്കുമോ അതാണ് രൂപം. തിരിച്ചറിയാൻ സാധിക്കുന്നു രൂപത്തിലൂടെ. എന്നാൽ അചിന്ത്യമാണ്, യാതൊന്ന് ചിന്തയ്ക്ക് വിഷയമല്ല. എന്തെങ്കിലും ഒന്നിന് ജാതിയോ നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ജാതി നാമരൂപ ഗുണക്രിയ സംബന്ധങ്ങളില്ലാത്തതിനെ ഒരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാരമാർത്ഥിക സത്യസ്വരൂപം നമ്മുടെ മനസ്സിൻ്റെ പരിധിക്ക് അപ്പുറത്തായതുകൊണ്ട് എൻ മനസാനമനുതേ ഇത്യാദി ശ്രുതികൾ ആവർത്തിക്കുന്നു. അതുകൊണ്ട് അചിന്ത്യരൂപം, അങ്ങനെ അചിന്ത്യരൂപമായവനെ ഞാൻ ചിന്തിക്കുന്നു, അചിന്ത്യരൂപത്തെ ചിന്തിക്കുന്നു. അതെങ്ങനെ? ഋഷീശ്വരന്മാർ, സ്വാനുഭൂതി സമ്പന്നന്മാർ തങ്ങളുടെ ഉപദേശങ്ങളിലൂടെ നമ്മുടെ ചിന്തയ്ക്ക് ഉതകുന്ന, ചിന്തയെ സഹായിക്കുന്ന, അചിന്ത്യമായതിനെ ചിന്തിക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി ഉപദേശങ്ങളെ തന്നു. അതിനെ പിൻപറ്റിക്കൊണ്ട് സഗുണോപാസനയിലൂടെ ഏകാഗ്രതയെ നേടിക്കൊണ്ട് സൂക്ഷ്മമായ തത്വവിചാരം ചെയ്തുകൊണ്ട് ഞാനിതാ അചിന്ത്യമായതിനെ ചിന്തിക്കുന്നു. എങ്ങനെയുള്ളതാണ് ആ അചിന്ത്യരൂപം? പറയുന്നു, അന്തഹീനം. സത്യപ്രതിപാദനം ചെയ്യുന്ന ശ്രുതികളൊക്കെ തന്നെ അനന്തം എന്ന് പറയും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അന്തമില്ലാത്തത്, അന്തഹീനമായത്. അന്തം അവസാനമാണ്. സാമാന്യമായി ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടുമുള്ള അന്തങ്ങളാണുള്ളത്. ദേശം, കാലം, വസ്തു, ഈ മൂന്നിനെ കൊണ്ടാണ് പരിമിതി ഉണ്ടാവുന്നത്. ഈ മൂന്നിൻ്റെ പരിമിതിയും ഇല്ലാത്തത്, ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ പരിമിതമല്ലാത്തത്, നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും ദേശകാല വസ്തുക്കളാൽ പരിമിതിയാർന്നതാണ്. നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഇന്ന കാലത്തുണ്ടായി, അപ്പോൾ ഒരാരംഭം, ഇന്ന കാലം വരെ നിൽക്കൂ, അപ്പോൾ ഒരവസാനം. ഈ ആരംഭത്തിനും അവസാനത്തിനും ഇടയ്ക്കുള്ളതാണ്, അല്ലെങ്കിൽ ഇന്നിടത്തുണ്ട്, ഇത്ര വരെ, അവിടുന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇങ്ങനെ ദേശകാല പരിമിതികളാണ്.
ഇത്തരമുള്ള പരിമിതികളൊന്നുമില്ലാത്തത് അന്തഹീനം അനന്തം. പിന്നെ അന്തരായ കൃന്ദനം, അന്തരായങ്ങൾ തടസ്സങ്ങളാണ്. ഇപ്പോൾ തടസ്സങ്ങളെ കൃന്ദനം ചെയ്യുന്ന, കൃന്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, മുറിച്ചില്ലാതാക്കുക. ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന എല്ലാ അന്തരായങ്ങളെയും തടസ്സങ്ങളെയും മുടക്കങ്ങളെയും ഇല്ലാതാക്കുന്നവനാണ്. ഈ ഒരു ഭാവത്തിലാണ് നമ്മൾ ഗണേശനെ വിഘ്നനാശകനായിട്ട് സകല കർമ്മങ്ങളുടെയും ആരംഭത്തിൽ പൂജിക്കുന്നത്. ഏതൊരു കർമ്മത്തിൻ്റെയും പഠനത്തിൻ്റെയും ഉപാസനയുടെയും ഒക്കെ ആരംഭത്തിൽ ഗണപതിയെ വന്ദിക്കാറുണ്ട്. അത് വിഘ്ന നാശകനായതുകൊണ്ടാണ്. വിഘ്നനാശകൻ വിഘ്നകാരകനുമാണ്. വിഘ്നങ്ങളെ ഉണ്ടാക്കുന്നതും അവൻ, വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതും അവൻ. അപ്പോൾ നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും വിഘ്നങ്ങളെയും കൃന്ദനം ചെയ്യുന്നവൻ. ഒരു സാധകനെ സംബന്ധിച്ച്, യോഗ സാധകനെ സംബന്ധിച്ച് ഒട്ടനവധി അന്തരായങ്ങളുണ്ട്. ആലസ്യം, പ്രമാദം, അവിരതി, നിദ്ര, ഇങ്ങനെ അനേക അന്തരായങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ മുഴുവൻ കൃന്ദനം ചെയ്യുന്നവനാണ് ഗണേശൻ. അതുകൊണ്ട് സാധകന്മാർ ശ്രദ്ധയോടെ ഗണപതി ഉപാസന ചെയ്യുന്നു. അങ്ങനെ എല്ലാ തടസ്സങ്ങളെയും നീക്കുന്ന ഭഗവാനെ ഞാനിതാ ചിന്തിക്കുന്നു എന്ന് പറയുകയാണ്. ഇനിയും വിശേഷണങ്ങളുണ്ട്, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗോകുലേശം ഭജേ.